നമസ്കാരം കേരളത്തിലെ പ്രമുഖ ഫ്ളാറ്റ് നിർമ്മാതാവായ ആർടെക് ടക് അശോകന് നിലച്ചിരിക്കാതെ പാർട്ടൂരിലെ ഫ്ളാറ്റ് ഉടമകളുടെ വക മൂക്കുകയർ പാറ്റൂരിലെ വിവാദ ഫ്ളാറ്റ് സമുച്ചയത്തിൽ ഉൾപ്പെട്ട സെൻട്രൽ മാൾ വിൽപ്പന നടത്തുന്നതിനും ഇനി വിൽക്കാനുള്ള ഫ്ളാറ്റുകൾ വിൽക്കാനുള്ള അവകാശം തൽക്കാലത്തേക്ക് റദ്ദു ചെയ്തു വഞ്ചൂർ കോടതിയുടെ വിധി സമ്പാദിച്ചാണ് ഫ്ളാറ്റ് ഉടമകൾ പ്രമുഖ ബിൽഡർക്ക് തൽക്കാലത്തേക്ക് മൂക്കുകയറിട്ടത് വൻഷൂർ കോടതിയുടെ ഇൻജക്ഷൻ നിലനിൽക്കുന്നതിനാൽ പാറ്റൂരിലെ വിവാദ ആ ടെക് എംബയാ ഫ്ളാറ്റിലെ നിലവിൽ ബാക്കിയുള്ള ഫ്ളാറ്റുകൾ വിൽക്കുന്നതിനും സെൻട്രൽ മാൾ വിൽക്കുന്നതിനും തൽക്കാലത്തേക്കെങ്കിലും അശോകന് സാധിക്കില്ല പതിനാറ് സെന്റ് സർക്കാർ ഭൂമി സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടെ തട്ടിയെടുത്തെന്ന ആരോപണം നിലനിൽക്കുന്ന ഫ്ളാറ്റ് കൂടിയാണിത് ആർടെക് അശോകന്റെ കാഞ്ഞ ബുദ്ധി മനസ്സിലാക്കിയത് വൈകിപ്പോയതിനാലാണ് അശോകനെ തളയ്ക്കാൻ നിയമത്തിന്റെ പരിരക്ഷ തന്നെ ഇവർ ആയുധമാക്കിയത് അൺഡിവൈഡ് ഷെയർ നൽകുന്നതിൽ പിശക് കാട്ടിയും സെറ്റ് ബാക്ക് നൽകാതെയും ഫയർ പാസേജിനുള്ള സ്ഥലം ഒഴിച്ചിടാതെയും മിച്ചം വെച്ച ഫ്ളാറ്റ് ഉടമകളുടെ സ്ഥലത്ത് സെൻട്രൽ മോൾ കെട്ടിപ്പൊക്കി നൂറുകോടിക്കടുത്ത തുകയ്ക്ക് മാൾ വിൽക്കാനുള്ള തീരുമാനത്തിനാണ് ഫ്ളാറ്റുടമകൾ കൂച്ചു വിലങ്ങിട്ടത് വൈകി വന്ന ബൂതിയിൽ തിരിച്ചറിവുണ്ടായപ്പോൾ സ്ഥലമുടമയും ഫ്ളാറ്റുടമകളിൽ ഒരാളുമായ രാജേന്ദ്രനാണ് ബജീർ കോടതിയിൽ നിന്ന് വിധി വാങ്ങി ആ അശോകനെ തൽക്കാലത്തേക്ക് തളച്ചത് കേരളത്തിലെ എല്ലാ ഫ്ളാറ്റ് ഉടമകളും പിന്തുടരുന്ന തട്ടിപ്പ് പരിപാടികൾ തന്നെയാണ് പാറ്റൂരിൽ അശോകനും പിന്തുടർന്നിരിക്കുന്നത് ഫ്ളാറ്റ് ഉടമകൾക്ക് നൽകാനുള്ള അൺഡിവൈഡഡ് ഷെയർ കുറയ്ക്കുക ഫയർ പാസേജ് ഒഴിച്ചിടാതിരിക്കുക സെറ്റ് ബാക്ക് നൽകാതിരിക്കുക ഇതൊന്നും ശ്രദ്ധിക്കാതെ ഉടമ്പടിയിൽ ഒപ്പിട്ട ഫ്ളാറ്റ് ഉടമകൾ അവസാനമാണ് പാറ്റൂരിലെ ചതി തിരിച്ചറിഞ്ഞത് ഫ്ളാറ്റ് നിർമ്മിക്കുമ്പോൾ കുറച്ച് സ്ഥലം ഒഴിച്ചിടും ഈ സ്ഥലം ഓപ്പൺ സ്പേസ് ആയി നിലനിർത്തും ഈ രീതിയിലുള്ള ഓപ്പൺ സ്പേസ് തന്നെയാണ് സെറ്റ് ബാക്ക് ഫയർ പാസേജിനും സ്ഥലം ഒഴിച്ചിരണം ഓപ്പൺ ഫ്ളാറ്റിന്റെ സ്ഥലം അൺഡിവൈഡഡ് ആയി ഫ്ളാറ്റ് ഉടമകൾക്ക് നൽകുകയും വേണം അശോകൻ ഈ രീതിയിൽ ഒഴിച്ചിടേണ്ട സ്ഥലത്ത് മാൾ രീതിയിൽ പാറ്റൂരിൽ വന്നതാണ് പാറ്റൂർ ഫ്ളാറ്റിന്റെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെയുള്ള സെൻട്രൽ മാൾ ഫ്ളാറ്റ് ഉടമകൾക്ക് നൽകേണ്ട അര സെന്റ് മുതൽ ഒരു സെന്റ് വരെ പിടിച്ചു വെക്കുകയായിരുന്നു ആർ അശോകൻ ചെയ്തത് ഫ്ളാറ്റ് ഉടമകൾക്ക് തൊണ്ണൂറ്റി എട്ട് സെന്റ് കൊടുക്കുമെന്നായിരുന്നു ആർടെക് പറയുന്നത് സാധാരണ ഗതിൽ നൂറ്റി അൻപത്തിയെട്ട് സെന്റാണ് കൊടുക്കേണ്ടത് എന്നാണ് ഫ്ളാറ്റ് ഉടമകളുടെ അവകാശവാദം ഇതിൽ അറുപത് സെന്റ് പിടിച്ചു വെച്ചിട്ടാണ് സെൻട്രൽ മാൾ പണിതീർത്തിരിക്കുന്നത് ഇപ്പോൾ സെൻട്രൽ മോൾ കോടിക്ക് അടുത്ത തുകയ്ക്ക് ഒറ്റയ്ക്ക് അശോകൻ വിറ്റൊഴിവാക്കാനാണ് ശ്രമിക്കുന്നത് ഇതോടെയാണ് പാറ്റൂർ ഫ്ളാറ്റിന്റെ സ്ഥലമുടമയും ഫ്ളാറ്റിന്റെ ഉടമകളിൽ ഒരാളുമായ രാജേന്ദ്രൻ കോടതിയെ സമീപിച്ചത് സെൻട്രൽ മോൾ അശോകൻ ഒറ്റയ്ക്ക് വിറ്റൊഴിച്ചാൽ നിലവിലെ പാറ്റൂർ ഫ്ളാറ്റിലെ നൂറ്റി ഇരുപത്തിനാല് സ്ഥല ഉടമകളും കുടുങ്ങും കാരണം ഫ്ളാറ്റ് സമുച്ചയത്തിലെ മോളാണ് വിറ്റൊഴിക്കാൻ പോകുന്നത് ഫ്ളാറ്റ് ഉടമകൾക്ക് അവകാശപ്പെട്ട സ്ഥലത്താണ് മോൾ നിൽക്കുന്നത് ഈ മോൾ നിലവിൽ ഒരൊറ്റ ഉടമസ്ഥന്റെ കൈയിലുമാണ് അതിനാൽ ഒരൊറ്റ ഫയർ പാസേജ് മാത്രമേ നിലവിലുള്ളൂ ഒരു ഉടമസ്ഥർ കിഴിലായാൽ ഒരു ഫയർ പാസേജ് മതിയെന്നാണ് ചട്ടം അതേസമയം മറ്റൊരു ഉടമസ്ഥ കൈവശമാക്കുമ്പോൾ ഫയർ പാസേജ് രണ്ടെണ്ണമാകും കാരണം സ്ഥലം മോൾ വാങ്ങുന്ന ആളുടെ കയ്യിലുമാകും ഇതോടെ ഫയർ പാസേജ് നഷ്ടവുമാകും ഇപ്പോഴുള്ള ഫ്ളാറ്റ് സമുച്ചയം രണ്ട് ഉടമകളുടെ കയ്യിൽ വരും ഓരോന്നിനും ഫയർ പാസേജ് വേണ്ടിയും വരും ഒരു ദുരന്തമുണ്ടായാൽ ഫയർഫോഴ്സിന് വരാൻ കഴിയണം രക്ഷാപ്രവർത്തനത്തിനുള്ള സ്ഥലം വേണം ഫയർ പാസേജ് ഇല്ലാത്ത കെട്ടിടത്തിൽ ആളുകൾക്ക് താമസിക്കാൻ സർക്കാർ അനുമതി നൽകുകയുമില്ല ഫയർഫോഴ്സ് ഈ കാര്യം ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് നൽകിയാൽ ഫ്ളാറ്റ് ഉടമകൾ ഫ്ളാറ്റ് ഒഴിയേണ്ട അവസ്ഥയും വരും ഇത് മനസ്സിലാക്കി തന്നെയാണ് ൾ തന്ത്രപൂർവ്വം കോടതിയെ സമീപിച്ചത് ഫയർ പാസേജ് സെറ്റ് ബാക്ക് അൺഡിവൈഡഡ് ഷെയർ എന്നിവ നൽകാതെ ഇനി അശോകന് ഫ്ലാറ്റോ മോളോ വിൽക്കുക പ്രയാസവുമായി തീരും